ചെർപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു സയൻസ് പാസായവർക്ക് സിവിൽ മെക്കാനിക് ഇലക്ട്രിക്കൽ കോഴ്സുകളിലേക്ക് രണ്ടു വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചതായും കോളേജ് അധികൃതർ അറിയിച്ചു. കേരള സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമാണ് പോളിടെക്നിക്കിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചത്. പ്ലസ് ടു സയൻസ് പാസ്സായവർക്ക് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കോഴ്സുകളിലേക്കാണ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നത്. പ്ലസ് ടു ബി എച്ച് എസ് ഇ തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഓരോന്നിനും 50% മാർക്കോടെ വിജയിച്ച വിദ്യാർത്ഥികൾക്കും രണ്ടു വർഷം ഐ ടി ഐ, കെ ജി സി കോഴ്സുകൾ പാസ്സായവർക്കും അപേക്ഷിക്കാം. അപേക്ഷാ ഫോമുകൾ കോളേജിൽ നേരിട്ട് സ്വീകരിക്കുന്നതാണ്. www.malabarpoly.com/poly-admission.org/let എന്നീ വെബ്സൈറ്റുകൾ വഴി ആഗസ്റ്റ് 6 മുതൽ ആഗസ്റ്റ് 17 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ക്യാമ്പസ് ഓഫീസുമായി ബന്ധപ്പെടണമെന്നും അധികാരികൾ അറിയിച്ചു. ലാറ്ററൽ എൻട്രി ടു ഡിപ്ലോമ കോഴ്സസ് എന്ന് പറഞ്ഞൊരു സംരംഭമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിങ്ങളെല്ലാവരും വിളിക്കാനുള്ള കാരണം. മറ്റ് സംസ്ഥാനങ്ങളിൽ കുറേ മുമ്പേ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത്. കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷം മാത്രമാണ് ലാറ്ററൽ എൻട്രി വഴി കുട്ടികൾക്ക് ഡിപ്ലോമയുടെ 2ാം വർഷത്തിലോട്ട് അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ പ്ലസ് ടു സയൻസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥി, അയാൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അത് മൂന്നും പാടെ കൂട്ടിയിട്ട് 50% മാർക്ക് ഉള്ളൊരു കുട്ടിക്കാണ് സെക്കൻഡ് ഇയർ ഡിപ്ലോമ കോഴ്സിന് എലിജിബിലിറ്റി ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം അവർ ഈ മാനദണ്ഡങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് 2 ക്രൈറ്റീരിയയാണ് പ്രധാനപ്പെട്ടതായിട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന്, പ്ലസ് ടു സയൻസ് കഴിഞ്ഞ് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന വിഷയങ്ങൾ പ്ലസ് ടുവിൽ അല്ലെങ്കിൽ വി എച്ച് എസ് സിയിൽ പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് 50% മാർക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ഓരോ വിഷയത്തിലും 50% മാർക്ക് വെച്ചിട്ട് കുട്ടിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് നേരിട്ട് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിപ്ലോമ കോഴ്സിന് ബ്രാഞ്ചിന് സെക്കൻഡ് ഇയറിലോട്ട് ജോയിൻ ചെയ്യാം. അതേമാതിരി തന്നെ ഐ ടി ഐ കഴിഞ്ഞ് ഐ ടി ഐ ഇപ്പോൾ സർവേയിങ് ഉണ്ട്, ഐ ടി ഐ ഫിറ്റർ ഉണ്ട്, ഏത് ട്രേഡാണെങ്കിലും ആ ട്രേഡിന് ആനുപാതികമായിട്ട് ഡിപ്ലോമയിലൊരു കോഴ്സ് ഉണ്ട്, ഒരു ഈക്വലൻസി ഉണ്ട്. അതൊരു അനക്ഷറിൽ അവർ പറയുന്നുണ്ട് ഇന്ന ഐ ടി ഐ കഴിഞ്ഞ കുട്ടിക്ക് ഇന്ന ഡിപ്ലോമ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാന്ന്. അപ്പോൾ ഒരു ഐ ടി ഐ കഴിഞ്ഞ വിദ്യാർത്ഥി 50% മാർക്കോടെ കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് 50% റിസർവേഷനോടെ ലെറ്റിന് അപ്ലിക്കേഷൻ ലെറ്റിന് അപ്ലൈ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളും ഈ പറഞ്ഞ 6/8/2020 മുതൽ മെറിറ്റ് അഡ്മിഷൻസ് എന്ന് വെച്ചാൽ മെറിറ്റ് സീറ്റ് ഗവൺമെന്റ് സീറ്റുകൾക്ക് ഓൾറെഡി അവർ കോൾ ഫോർ ചെയ്ത് തുടങ്ങി. 17/8/2020 വരെയാണ് ആപ്ലിക്കേഷൻസ് നടക്കുക. മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ, മാനേജ്മെന്റ് ട്രഷറർ ഉസ്സൻകുട്ടി ഹാജി, അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ അമ്മാർ മലയിൽ, ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡിമാരായ പ്രകാശ് കെ കെ, സുനൈന മുഹമ്മദ് താഹിർ, പി ആർ ഒ മുഹമ്മദ് ഇസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു.